നോക്കൂ, ഒരു അവസരവാദ കൂട്ടുകെട്ടാണ് ഇത് എന്ന് 2015 അത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞിരുന്നു. അവസരവാദപരമായി തന്നെ ഇപ്പോൾ പിന്തുണ പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇനി 2019 മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ എന്തോ നിഗൂഢ, ഇപ്പോൾ എൻ എൻ വോറയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ 3 മാസം സ്വാഭാവികമായും അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കുക, കാരണം അമർനാഥ് യാത്രയും മറ്റുമുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ കിട്ടുന്ന ഒരു 6 മാസം, ആ 6 മാസ കാലയളവിൽ എന്തായിരിക്കും പദ്ധതി? അല്ല, ഇത് അപ്രതീക്ഷിതമായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് PDPയും BJPയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ പഴയ തുടങ്ങുമ്പോഴുള്ള സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കുറേ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്. പക്ഷേ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടതും ആയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ധ്രുവങ്ങളിൽ നിന്ന പാർട്ടികളാണ്, ഐഡിയോളജിക്കലി ഒരു തരത്തിലും യോജിച്ച് പോകാൻ പറ്റാത്ത 2 പാർട്ടികൾ. അത് നികേഷെ അത് തന്നെയാണ് നികേഷിനെ പോലുള്ളവരും ആദ്യം പോലെ പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു അറ്റംപ്റ്റ് BJP അവിടെ നടത്തി, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആർക്കും ഭൂരിപക്ഷമില്ല. അങ്ങനെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞു വന്നു. ഒന്ന് നികേഷ് ആലോചിച്ച് നോക്കൂ, മുഫ്തി മുഹമ്മദ് സെയ്ദ് അന്ന് BJPയുമായിട്ട് സഖ്യമുണ്ടാക്കുന്ന സമയത്ത് എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ടാവും? അതിനേക്കാൾ കൂടുതൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് BJP ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അവർക്ക് കഷ്ടിച്ച് 3 വർഷത്തോളം ഒന്നിച്ച് പോകാൻ കഴിഞ്ഞു. അതിന് റിസൾട്ട് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ വ്യക്തമാണ്. നമുക്ക് രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന്. അങ്ങനെ പറഞ്ഞുകൂടാ. അതേസമയത്ത് മുഫ്തിയുടെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് ജമ്മു കാശ്മീരിലൊരു ഒരു ഒരു ആവേശം തന്നെയായിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്തുണ്ടായ മരണവും മകളുടെ വരവും ഒക്കെയാണ് ഈ ഒരവസ്ഥ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് തോന്നണു ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട്, കാരണം മുഫ്തി മുഹമ്മദ് മരിച്ചു പോയത് കൊണ്ടാണ് ജമ്മു കാശ്മീരിൽ പരാജയപ്പെട്ടത്. അങ്ങനെ പറഞ്ഞുവിടാന്ന് ഞാൻ അങ്ങനെ ചിത്രീകരിക്കുന്നേ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ തിങ്സ് വുഡ് ഹാവ് ബീൻ ബെറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിന് മുഫ്തിയുടെ അതേ നയങ്ങളാണ് മെഹബൂബ കണ്ടിന്യൂ ചെയ്തത്. മെഹബൂബയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നയമില്ല. നയങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നു മുമ്പ് ഈ മുഫ്തി മുഹമ്മദ് സെയ്ദും BJP നേതാക്കന്മാരും തമ്മിൽ ഒരു റാപ്പോർട്ട് പണ്ട് മുതലുണ്ട്. അദ്ദേഹം ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. BP സിംഗ് ഗവൺമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവര്. അതൊക്കെ പക്ഷെ അതൊന്നും ജമ്മു കാശ്മീരിലെ മെഹബൂബയുമായി നമുക്ക് യോജിച്ചു പോകാൻ കഴിയുന്നില്ല, ആശയവിനിമയത്തിൽ തകരാറുണ്ട് എന്നൊന്നും അല്ല ഇന്ന് റാം മാധവ് പറഞ്ഞത്. പട്ടാളത്തിന്റെ കയ്യിലായിരുന്നു. ദയവായി തുടർച്ച KVS നോക്ക്. ഇവിടെ അടിസ്ഥാനപരമായ വിയോജിപ്പുകൾ BJPയും PDPയും തമ്മിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? തീവ്രവാദികളുമായി സംസാരിക്കണം എന്നുള്ളതാണ്. അത് സാധിക്കില്ല എന്നുള്ളതാണ് BJPയുടെ സമീപനം. അഫ്വ പിൻവലിക്കണം എന്നാൽ BJPയുടെ സമീപനമാകട്ടെ. ഇപ്പോൾ തന്നെ ഉള്ള ഓട്ടോണമി വളരെ അധികമാണ്. അത് കുറയ്ക്കുക എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങൾ സ്വയംഭരണാവകാശവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇല്ല എന്നുള്ളതാണ്. ഈ അടിസ്ഥാനപരമായ വിയോജിപ്പുകൾ വേണമെങ്കിൽ 1, 2, 3 മാസങ്ങൾക്കുള്ളിൽ പരിഹരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അതിന് കൂടുതലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും കശ്മീരിനെ ഈ നിലയിലേക്ക് വഷളാക്കുകയും ചെയ്തതിൻ്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക തന്നെ ചെയ്യേണ്ടി വരില്ലേ? ഇനിയിപ്പോൾ ഈ 6 മാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സൈനിക നടപടി ഉണ്ടാക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടാം എന്ന് വിചാരിച്ചാൽ അത് കൂനുമേൽ കുരുവായി മാറുകയല്ലേ ഉള്ളൂ? അല്ല, ഇതുവരെ BJPയും PDPയും കൂടിയാണ് ഭരിച്ചിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ഭരിക്കാൻ പോകുന്നത് ആരാ? കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെയല്ലേ പ്രാക്ടിക്കലി? എന്തിനാ രാഷ്ട്രപതിയുടെ പ്രതിനിധി? അല്ല, കേന്ദ്ര സർക്കാർ. ഞാൻ ചോദിക്കുന്നത് ഗവർണേഴ്സ് റൂൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിപ്പോൾ സാങ്കേതികമായിട്ടൊക്കെ പറയാം, പക്ഷേ യാഥാർത്ഥ്യം എന്താ? അദ്ദേഹത്തിന് കുറേ അഡ്വൈസേഴ്സ് ഉണ്ടാവും. ആ അഡ്വൈസേഴ്സിന് ആരായിരിക്കും? സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കൺകറൻസോട് കൂടിയായിരിക്കും നിയമിക്കുക. അല്ലാതെ ഒന്നും ഒരു ഗവർണേഴ്സ് റൂളൊന്നും ഒരു കാലത്തും കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇല്ല, ഒരു കാലത്തും നടന്നിട്ടില്ല. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു മുന്നണി സർക്കാരിലെ 2-ാമത്തെ കക്ഷിയായിരുന്നു. പല കാര്യങ്ങളും അവർ വിചാരിച്ചിരുന്നത് നടത്താൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള കാലഘട്ടത്തിൽ അണ്ടർ ദ ഗവർണേഴ്സ് റൂൾ BJP ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവിടെ നടത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. BJP വിചാരിക്കുന്ന ആ കാര്യം എന്തായിരിക്കും? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ തന്നെയുള്ള BJPക്ക് ഉള്ളിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ എന്താ?
കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ വാലിയിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത്. ജമ്മു റീജിയണിലാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത്. അവിടെ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അതിനുള്ള ഫണ്ട്സിൻ്റെ അലോട്ട്മെൻറ്റ്സ് ഇല്ല തുടങ്ങിയ പ്രശ്നങ്ങൾ. രണ്ടാമത്തെ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് പി ഡി പിക്കാരാണ്. ഒരുപാട് കംപ്ലയിൻസ് ബി ജെ പിക്ക് നേരിട്ടുണ്ടായിരുന്നു. പലതും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പലതും നിലനിൽക്കുന്നു. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനം കാശ്മീരി പണ്ഡിറ്റുകളുടെ റീഹാബിലിറ്റേഷനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനൊരു അജണ്ട നിശ്ചയിച്ചു, ഒരു ടൈം ഫ്രെയിം നിശ്ചയിച്ചു. അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു ഇഞ്ച് മുന്നോട്ട് പോകുന്നില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്നാണ്. അവിടെ ഒരു സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ വരെ സാധ്യത ഉണ്ടെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല നികേഷ, നമ്മൾ കഴിഞ്ഞ ദിവസം കാശ്മീർ ചർച്ച ചെയ്തപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. കാശ്മീരിലെ പ്രശ്നത്തിന് പരിഹാരം സൈനിക നടപടി ആയിരിക്കില്ല ഒരിക്കലും. സൈനികമായിട്ടുള്ള ചില സഹായങ്ങൾ ആവശ്യമാകാം, പക്ഷെ അവിടെ ആവശ്യമുള്ളത് ഒരു രാഷ്ട്രീയ പരിഹാരം തന്നെയാണ്. അതിനെന്ത് ശ്രമമാണ്? അതിനുള്ള ശ്രമമായിരിക്കും ഇനി തുടങ്ങാൻ പോകുന്നത്. ഞാൻ പറഞ്ഞേ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇനി തുടങ്ങാൻ പോകുന്നത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ശരിയാണ്, കഴിഞ്ഞ കാലത്ത് റംസാൻ ഉണ്ടായ ട്രെയിനിന്റെ ടിക്കറ്റ് എടുക്കാൻ സമയമില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, റംസാൻ സമയത്ത് വെടിനിർത്തലിന് ശേഷം ആ സമയത്തുണ്ടായ സംഘർഷങ്ങളും, ഇപ്പോൾ ചെക്കുട്ടി പറഞ്ഞു ആകെ ഒരു പത്രപ്രവർത്തകനും ഒരു പട്ടാളക്കാരൻ 60-70 പേരാണ് ആ കഴിഞ്ഞ 30 ദിവസത്തിനകത്ത് കൊല്ലപ്പെട്ടത്. അത് പലപ്പോഴും അതിർത്തി കടന്നു വന്ന ഭീകരന്മാരാണ്. അവർക്ക് നേരെ പോലും വെടി ഉതിർത്തരുതെന്ന് സൈനികർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഇത് നടന്നത്. പട്ടാപ്പകൽ ഇറങ്ങി നടന്ന ഒരു കൂട്ടക്കൊല നടത്തുകയായിരുന്നു പല ഭാഗത്തും. ഇന്നലെ വരെ, ഞാനൊരു ഉദാഹരണം പറയാം, ഇന്നലെ കാശ്മീരി പണ്ഡിറ്റുകൾ പോയ ഒരു തീർത്ഥാടന വാഹനം ബസ് തടഞ്ഞു നിർത്തി, അതിന് നേരെ വെടി ഉയർത്തിയ സംഭവം ഇന്നലെ. ഞാൻ പറഞ്ഞത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നടക്കുമ്പോൾ സുരക്ഷാ ഏജൻസികൾക്ക് അവരുടേതായ റോള് വഹിക്കേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ അതേ സമയത്ത് തന്നെ രാഷ്ട്രീയമായ ചില നടപടിക്രമങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ NN വോറയ്ക്ക് ശേഷം വരാൻ പോകുന്ന ഒരു ഗവർണർ, എൻ്റെ ഒരു അസസ്മെൻ്റ് ആണ്, അതൊരു രാഷ്ട്രീയ നേതാവാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ അത് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വായിക്കാം. അല്ല, നിങ്ങൾ ഇപ്പോൾ ഈ പത്രങ്ങളിൽ പറയുന്ന വാർത്തകളും അനുസരിച്ച് പലതും വരാറുണ്ട്, പക്ഷെ അതൊന്നും ആയിരിക്കില്ല തർക്കം. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത മാസം, അടുത്ത വർഷം മെയ് മാസത്തിലാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ജനുവരിയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കും. അപ്പോൾ ഇതാ ഇപ്പോൾ ജൂൺ മാസം കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ മാസങ്ങൾ മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ളൂ. ഒരു പീസ് ടോക്കിനൊക്കെയുള്ള സമയം എന്ന് പറയുന്നത് ഇതൊന്നും പോരാ എന്ന് താങ്കൾക്കറിയാമല്ലോ. അതിനാദ്യം ഒരു നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കണം, അതിന് റെസിപ്രോക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഉച്ചകോടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയൂ. താങ്കളുടെ ആഗ്രഹം സഫലമാവട്ടെ. രാഷ്ട്രീയ പരിഹാരത്തിനുള്ള ആദ്യ പടിയാണ് ഇന്ന് കണ്ടതെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ താങ്കൾ ഒരു തികച്ചും എന്താ ഒരു നിഷ്കളങ്കനായ രാഷ്ട്രീയ. അങ്ങനെയല്ല, അല്ല അത് അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ PDP മന്ത്രിസഭയായിരുന്നോ രാഷ്ട്രീയ തടസ്സം? അല്ല, അവിടെ ഒരു പ്രശ്നം, ഞാനത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, PDPയുമായിട്ട് സഹകരിക്കുന്ന സമയത്ത് BJP ഉദ്ദേശിച്ചത് എന്തായിരിക്കും? ജമ്മു റീജിയണിൽ BJPക്ക് വേണ്ടത്ര സ്വാധീനമുണ്ട്. മറുഭാഗത്ത് ഈ മുസ്ലിം പോക്കറ്റ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ മേഖല എന്ന് പറയുന്ന വാലിയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് ഇവര്. അവിടെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ അവരെ കൊണ്ട് കഴിയും. സമാധാനത്തിന്റെ പാതയിൽ അത് നടന്നില്ല. ഞാൻ പറഞ്ഞു നടന്നില്ല. ശ്രമമാണ് നടത്തിയത്. തീർച്ചയായിട്ടും ജമ്മുവിലെ ഹിന്ദുക്കളെ കൂടുതൽ തീവ്രവാദത്തിൽ നിന്ന് അകറ്റാനായിട്ട് കഴിഞ്ഞോ? അങ്ങനെയല്ല. അതാണ് BJP ഒരു ദേശീയവാദ കക്ഷിയാണല്ലോ. എന്തുകൊണ്ട് ജമ്മുവിലെ ജമ്മു എന്നൊരു സ്ഥലത്ത് അവിടുത്തെ ഹിന്ദുക്കളെ കൂടുതൽ തീവ്രവാദ വഴിയിലേക്ക് വഹിക്കുകയും കത്തുവ നിരവധി ആക്രമണങ്ങൾ ആദ്യം വെറും ആട്ടിടയന്മാരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഇതിനു മുൻപ് കാശ്മീരിൽ ഉണ്ടായിട്ടില്ല. ഹിന്ദുത്വ തീവ്രവാദികളുടെ ഭാഗത്ത് ശ്രീരാം സേനയാണെങ്കിൽ ഹിന്ദു ഏകതാ മഞ്ചാണ് ജമ്മു. എന്ത് ന്യായങ്ങൾ? ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു. ഞാൻ അതിനുശേഷം
അതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ല, ഉണ്ടായിട്ടില്ല, മുമ്പും ഉണ്ടായിട്ടില്ല, ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. അത് അതുപോലുള്ള എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്, കൊലപാതകങ്ങൾ. അതിന്റെ വിശദീകരണങ്ങൾ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് നികേഷേ. ഈ ജമ്മു കാശ്മീർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രക്തബന്ധമുള്ള ഒരു ഒരു കാര്യം തന്നെയാണ്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഈ അവിടത്തെ ജയിലിൽ കിടന്നിട്ടാണ് വീരമൃത്യു വരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം വധിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ആ ഒരു ഒരു ബന്ധമുള്ള പ്രസ്ഥാനത്തിന് ജമ്മു കാശ്മീരിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അതിൻ്റെ അവസാനം വരെ, അതിൻ്റെ പരിഹാരം വരെ ആ പ്രസ്ഥാനത്തിന് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയും, കഴിയണം. ഒരു മൂന്നാം കക്ഷി ഇടപെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലും അനുവദിച്ചിട്ടില്ല. ഇത് കശ്മീരിൻ്റെ കാര്യത്തിലല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന വിഷയങ്ങളിൽ ചൈന കൂടി ഇടപെടുന്നു എന്നുള്ളതാണ്. കശ്മീരിൻ്റെ കാര്യത്തിലൊരു പൊളിറ്റിക്കൽ തീരുമാനമാണെങ്കിൽ നമുക്ക് ചൈനയോട് മാറി നിൽക്കാൻ പറയാം. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനത്തിൻ്റെ കാലഘട്ടത്തിൽ മുതൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ പരിഹരിച്ചോളാം. പക്ഷേ ഇവിടെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബെൽറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ പ്രതിരോധിച്ച് നിൽക്കുന്നത് വലിയ, അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ് അതിനുവേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നേരത്തെ ഷിമാധവക്കുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ ഷാങ്ഹായിലെ അനൗപചാരിക കൂടിക്കാഴ്ചയിൽ ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടായിരിക്കാം ഇപ്പോൾ ഇവിടുത്തെ കൗൺസിൽ അങ്ങനെ പറയുന്നുണ്ടാവുക. അക്കാര്യത്തിലൊരു തുറന്ന സമീപനം പുലർത്തുന്നത് കൊണ്ട് ഇന്ത്യക്ക് എന്താണ് നഷ്ടം? അല്ല, രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട്, അത് നരേന്ദ്രമോദിയുടെ വാജ്പേയിയുടെ നിലപാടല്ല. യു എൻ്റെ ഇൻ്റർവെൻഷൻ പോലും പറ്റൂല എന്ന് പറഞ്ഞവരാണ് നമ്മൾ. അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ് ഈ കാര്യത്തിൽ. മനുഷ്യാവകാശ റിപ്പോർട്ട് യു എൻ്റെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വന്നത് തള്ളിക്കളഞ്ഞ ഇന്ത്യയിൽ അതിന് പ്രചരണം കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച സർക്കാരിൽ നിന്നാണ് സമാധാനത്തിന്റെ ആദ്യത്തെ. അല്ല, ഞാൻ പറഞ്ഞത് യു എൻ്റെ റിപ്പോർട്ടൊക്കെ ഏകപക്ഷീയമായിരുന്നു എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ എടുത്തിട്ടുള്ള നിലപാട്? സംശയം എന്താ ഉള്ളത്? കാരണം അതിനകത്ത് ഇന്ത്യയുടെ അഭിപ്രായം പോലും തേടാതെ എടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണത്. അതിനകത്ത് എനിക്ക് തോന്നണില്ല അതിനെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ടി വരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, നികേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ചൈനയ്ക്ക് ഇന്ന് അവരുടെ ദേശീയപാത പോണെങ്കിൽ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ കൂടി വേണം പോകാനായിട്ട്. പി ഒക്കെ കൂടി റോഡ് വെട്ടാനായിട്ട് ഇന്ത്യക്ക് ചൈനയ്ക്ക് അനുമതി കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സ്റ്റാൻഡ് എന്താ? പി ഒക്കെ സംബന്ധിച്ചുള്ള നിലപാട് എന്ത് സ്റ്റാൻഡ് ആയാലും ഇന്ത്യ ബെൽറ്റ് റോഡിന് അനുമതി നൽകാൻ പോവുകയാണ്. അതിന്റെ തുടക്കം തന്നെയാണ് അനൗപചാരിക. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ എൻ്റെ ഒരു ധാരണ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നത് ചൈനയെ ഇടപെടിച്ചിട്ട് പി ഒക്കെ ഇന്ത്യക്ക് വിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ, ഞാൻ തമാശ പറയുന്നല്ല, അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഇന്ത്യക്ക് നരേന്ദ്രമോദിക്ക് അതിലെ കൂടി റോഡ് വെട്ടാൻ അനുമതി കൊടുക്കാൻ പറ്റൂല. ഉച്ചകോടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ, ശ്രീ കെ വി എസ് ഹരിദാസ്. ആഗ്ര ഉച്ചകോടിയിലെ വാജ്പേയിയുടെ തന്നെ പ്രഖ്യാപിത നിലപാട് എന്താണ്? പി ഒ കെ പാകിസ്ഥാന്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റ് കശ്മീർ ഇന്ത്യക്ക് എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്നെ ഇക്കാര്യത്തിലുള്ള പ്രഖ്യാപിത നിലപാട്. നിങ്ങൾ ആർ എസ് എസ് പറഞ്ഞിട്ടുണ്ടാവും അഭിപ്രായത്തിൽ പാകിസ്ഥാനും പി ഒക്കെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ഇന്ത്യയുടെ പാർലമെന്റ് അത് സംബന്ധിച്ച് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഏകകണ്ഠമായിട്ട് പാർലമെന്റ് സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ പ്രഖ്യാപിത നിലപാട് പക്ഷേ ആശയവിനിമയം ഉണ്ടാകുമ്പോൾ, ഒരു സമിറ്റ് ഉണ്ടാകുമ്പോൾ രണ്ടുപേർക്കും പ്രപ്പോസൽ ഉണ്ടാവുമല്ലോ. ആർ എസ് എസിന്റെ മനസ്സിലിരിപ്പ് ഇതാണ്. ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം മാത്രമേ സമാധാനം കാശ്മീരികൾ അർഹിക്കുന്നുള്ളൂ എന്നുള്ള നീചമായ ജനങ്ങളുടെ നിലവിലുള്ള ആ വർത്തമാനമല്ല ശരി. ഞാൻ പറഞ്ഞ പി ഒക്കെ ഇന്ത്യയുടെ അവിഭാജ്യ നമ്മുടെ രക്തമാണ് അവിടെ ഉള്ളത്. നമ്മൾ അത് ആവർത്തിച്ച് പറയുന്നു, നമ്മൾ അതിനുവേണ്ടി നിലകൊള്ളുന്നു. ഒരു കോംപ്രമൈസും അക്കാര്യത്തിൽ പാടില്ല എന്നുള്ളത് ഇന്ത്യയുടെ പാർലമെന്റ് ഏകകണ്ഠമായിട്ട് പാസാക്കിയിട്ടുള്ള പ്രമേയമുണ്ട്. അതിന് വിരുദ്ധമായിട്ട് പി ഒക്കെ കൂടി റോഡ് വെട്ടാൻ ചൈനയ്ക്ക് അനുമതി കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ? ഏത് കോൺഗ്രസ്സുകാർക്ക് കഴിയുമോ? ഇപ്പോൾ പി ഡി പി കേന്ദ്രത്തിൽ ഭരിച്ചാൽ പോലും സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പി ഒക്കെ ഇന്ത്യയുടെ ഭാഗമാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ചൈനയുടെ മുഖം നടക്കാൻ പോകുന്നു.